1960 ഒക്ടോബർ മാസം 13 അന്നത്തെ റഷ്യൻ പ്രധാനമന്ത്രിയായിരുന്ന ക്രുഷ്ചോവ് ഐക്യരാഷ്ട്ര ജനറൽ അസംബ്ലിയിൽ ഇപ്രകാരം പ്രഖ്യാപനം നടത്തി. ഞങ്ങൾ നിങ്ങളെ കുഴിച്ചുമൂടും. എന്നാൽ എന്തുകൊണ്ടാണ് അദ്ദേഹം ഇപ്രകാരം പ്രഖ്യാപനം നടത്തിയതെന്ന് നമുക്ക് അറിഞ്ഞുകൂടായിരുന്നു. അടുത്ത കാലത്ത് ഇരുമ്പ് യവനികളുടെ പിന്നിൽ നിന്നും നമുക്ക് അത്ഭുതകരമായ വാർത്ത ലഭിച്ചു. അതിൽ ഇപ്രകാരം പറയുന്നു, ക്രുഷ്ചോവിന്റെ പ്രഖ്യാപന ദിവസം റഷ്യ സൈബീരിയായി ഒരു സൂപ്പർ ബോംബ് സ്ഫോടനം നടത്തുകയായിരുന്നു. ഇന്നുവരെ ഉണ്ടാക്കിയതിൽ വെച്ച് ഏറ്റവും മാരകമായ ഒരു ബോംബായിരുന്നു അത്. ബോംബ് സ്ഫോടനം വിജയപ്രദമായിരുന്നെങ്കിൽ ലോകത്തിലെ ഈശ്വര വിശ്വാസികളും ജനാധിപത്യ രാജ്യങ്ങളും റഷ്യയ്ക്ക് അടിമകളായി തീരുമായിരുന്നു. എന്നാൽ ക്രുഷ്ചോവ് വിചാരിച്ച പ്രകാരം ബോംബ് സ്ഫോടനം വിജയപരമായിരുന്നില്ല. റഷ്യയ്ക്ക് തന്റെ പ്രഗത്ഭരായ 300 ശാസ്ത്രജ്ഞന്മാരെ നഷ്ടമായി. അന്നേ ദിനം ലോകത്തിന്റെ നാനാഭാഗങ്ങളിലായി 400 രൂപതകളിൽ ഫാത്തിമയിലെ മാതാവിന്റെ ആഹ്വാനമനുസരിച്ച് ജപമാല യജ്ഞങ്ങളും റാലികളും നടത്തിയുണ്ടായി. അതിനാൽ നമുക്ക് നിസ്തർക്കം പറയാൻ കഴിയും, ലോകത്തിലെ ഈശ്വര വിശ്വാസികളും ജനാധിപത്യ പ്രേമികളും സ്വതന്ത്രമായി ജീവിക്കുന്നത് അമ്മ പരിശുദ്ധ കന്യകമരത്തിന്റെ സ്നേഹത്തിന്റെ ഫലമായിട്ടാണെന്ന്. നമുക്കും ദേവജനനോട് കൃതജ്ഞതയുള്ളവരായി ജീവിക്കാം.